നമസ്കാരം. ലുക്കിംഗ് അറ്റ് മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടെൻ കമാൻഡ്മെന്റ്സ്, എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്, ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്, ബെൻഹർ തുടങ്ങിയ ചിത്രങ്ങൾ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നത് 1955 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക 1955 മുതൽ 60 വരെ ഹോളിവുഡ് സിനിമയ്ക്കുണ്ടായ വളർച്ചയെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രശസ്ത നിരൂപകനും ഗ്രന്ഥകാരനും നാഷണൽ അവാർഡ് ജേതാവും ഒക്കെയായ ശ്രീ രാജനാരായണനാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ശ്രീ എം സി രാജനാരായണൻ, അത് വളരെ പ്രശസ്തമായ സിനിമാ നിരൂപണ രംഗത്ത് വളരെ പ്രശസ്തമായ പേരാണ്. താങ്കൾ ലുക്കിംഗ് അറ്റ് മീഡിയയുടെ ആ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ്. താങ്കളെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള നാഷണൽ അവാർഡ്, ബെസ്റ്റ് ഫിലിം കിട്ടിയിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളിയാണ് ഞാൻ. 1996 അവാർഡ് കിട്ടിയത്. രണ്ട് അവാർഡുകളാണ് ഈ ബെസ്റ്റ് റൈറ്റിംഗ് ഓൺ സിനിമ എന്നുള്ള കാറ്റഗറിയിലുള്ളത്, ബെസ്റ്റ് ബുക്ക് ഓൺ സിനിമ, ബെസ്റ്റ് ഫിലിം ക്രിറ്റിക്. പിന്നെ സിനിമ സംബന്ധിയായ സാഹിത്യപരമായിട്ടുള്ള 10 ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ കഥാസമാഹാരങ്ങളുണ്ട്, നോവലുണ്ട്. പക്ഷെ കൂടുതൽ ചിത്രങ്ങൾ, കൂടുതൽ ബുക്കുകൾ സിനിമയെക്കുറിച്ചാണ്. അതിൽ ഒരു ബുക്ക് ഇംഗ്ലീഷിലാണ്, മാസ്റ്റേഴ്സ് ഇൻ മൂവീസ്. പിന്നെ ഞാൻ സമകാലിക വാരികകളിലും പത്രങ്ങളിലൊക്കെ തന്നെ സിനിമ സംബന്ധിയായ ലേഖനങ്ങൾ കുറേ കാലമായി വരുന്നുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും. സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ ഫിലിം ജൂറികളിലും സെലക്ഷൻ കമ്മിറ്റികളിലൊക്കെ അംഗമായിട്ടുണ്ട്. ഇത്രയും ബ്രീഫായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് 1955 മുതൽ 60 വരെയുള്ള ഹോളിവുഡ് സിനിമയുടെ വളർച്ചയാണ്. 1986 എക്കാലത്തെയും പ്രശസ്ത സിനിമയായ ടെൻ കമാൻഡ്മെന്റ്സ് പുറത്തിറങ്ങുന്നത്. Let my people go. Come to me no more, Moses. For you will surely die. So let it be written. സിസിൽ ബി ഡിമില്ലെ സംവിധാനം ചെയ്ത ടെൻ കമാൻഡ്മെന്റ്സ് ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. നമുക്കറിയാം, ഫറോവിൻ്റെ ക്രൂരതകളിൽ നിന്നും മരണമക്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഫറോ മോസസിൻ്റെ യാത്ര, വിശുദ്ധ യാത്ര എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ചിത്രീകരണം, അത് അന്നത്തെ പരിമിതമായ ടെക്നോളജിയെ മറികടക്കുന്ന രീതിയിലായിരുന്നു. ഇന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്ന വിഷ്വലുകളാണ് നമ്മളതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു മറ്റ് ഈ ചിത്രങ്ങൾക്ക്, പിന്നെ ബൈബിൾ വന്നു, ബെൻഹർ വന്നു, ഇതിനൊക്കെ തന്നെ പ്രചോദനമായ ചിത്രം കൂടിയാണ് ഈ ടെൻ കമാൻഡ്മെന്റ്സ്. 1956 പുറത്തിറങ്ങിയ ദ ടെൻ കമാൻഡ്മെന്റ്സ് എന്ന ഈ ചിത്രം നിർമ്മിച്ച്, വിവരണ പാഠം നൽകി, സംവിധാനം ചെയ്തത് സുപ്രസിദ്ധ ഹോളിവുഡ് സംവിധായകൻ സിസിൽ ബി ഡിമെല്ലെ ആയിരുന്നു. 222 ദൈർഘ്യമുള്ള ഈ ചിത്രത്തിന് ഡൊറോത്തി ക്ലാർക്ക് എഴുതിയ പ്രിൻസ് ഓഫ് ഈജിപ്ത്, ജെ എച്ച് ഇൻഗ്രാമിൻ്റെ പില്ലർ ഓഫ് ഫയർ, എ ഇ സൗറ്റൻ്റെ ഓൺ ഈഗിൾസ് വിങ്സ് എന്നീ കൃതികളോടൊപ്പം ബൈബിളും ആധാരമായി. ഈ ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ 1923 സിസിൽ ഡിമിലിൻ്റെ റീമേക്ക് ചിത്രമാണ്. അദ്ദേഹം 1923 ടെൻ കമാൻഡ്മെന്റ്സ് എന്നൊരു സിനിമ എടുത്തിരുന്നു. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിശബ്ദ ചിത്രമായിരുന്നു. അതിൻ്റെ ഒരു സൗണ്ട് വേർഷൻ എന്നൊക്കെ നമുക്കിതിനെ പറയാം. ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് സീൻ എന്ന് പറയുന്നത് ആ സമുദ്രം വഴിമാറുന്ന ഈ ഒരു വിഷ്വൽ എഫക്ട്സ് ചെയ്തതിന് ജോൺ പി ഫോൾട്ടൺ എന്ന ആ വിഷ്വൽ എഫക്ട്സ് ഡയറക്ടർക്ക് ആ വർഷത്തെ ഓസ്കർ അവാർഡ് ലഭിക്കുകയുണ്ടായി. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അന്ന് ഇത് ഇറങ്ങുന്ന 1956 ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പണം മുടക്കിയ ചിത്രമായിരുന്നു. ഒരു ഗിന്നസ് ബുക്കിൻ്റെ റെക്കോർഡ് പ്രകാരം ഇന്നേ വരെ ലോകത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത 7 ചിത്രമാണ് ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 14,000 ആളുകളെയും 15,000 മൃഗങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ഷൂട്ട് ചെയ്തത് മുഴുവനും അത്രമാത്രം ടെൻഷൻ നൽകിയതുകൊണ്ട് ഇതിനുശേഷം അദ്ദേഹം സിസിൽ ഡിമെല്ലിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയുണ്ടായെന്നാണ് പറയുന്നത്. നമുക്കിതിലെ കുറച്ച് വിഷ്വൽസ് കാണാം. 1950 ഹോളിവുഡ് സ്റ്റുഡിയോയുടെ തകർച്ച ആരംഭിക്കാൻ തുടങ്ങി.
അതിനുശേഷം പല ഇൻഡിപെൻഡൻറ് പ്രൊഡ്യൂസേഴ്സാണ് നല്ല മികച്ച സിനിമകൾ ഇറക്കാൻ തുടങ്ങിയത്. കിസ് മീ ഡെഡ്ലി, സ്വീറ്റ് സ്മെൽ ഓഫ് സക്സസ്, നൈറ്റ് ഓഫ് ഹണ്ടർ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നത് ഹോളിവുഡ് സ്റ്റുഡിയോയുടെ പുറത്ത് നിന്നാണ്. ഇവയ്ക്കൊക്കെ ഓസ്കർ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഈ ഒരു നമുക്കറിയാം 1950s ആയപ്പോഴത്തേക്ക് ഹോളിവുഡിലേക്ക് ടെലിവിഷൻ കടന്നു വരാൻ തുടങ്ങി. ടെലിവിഷൻ്റെ പിടിമുറക്കിയതോടെ സ്ഥിരമായി സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്ന പലരും തിയേറ്ററിലോട്ട് പോകാതായി. അവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഹോളിവുഡ് പല പല ടെക്നോളജികൾ ആവിഷ്കരിച്ചു. ഒന്ന് 3D, രണ്ട് സിനിരമ, പിന്നെ മൂന്നാമത് സിനിമാസ്കോപ്പ്, നാലാമത്തെ ഒന്നാണ് ടോഡെയോ അഥവാ 70mm. ഈ ടോഡെയോ അഥവാ 70mm ആ ഒരു ടെക്നോളജിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമാണ് 1955 പുറത്തിറങ്ങിയ ഒക്ലഹോമ. ഒക്ലഹോമയ്ക്ക് ശേഷം 1956 പുറത്തിറങ്ങിയ ടോഡെയോ ചിത്രമാണ്, അല്ലെങ്കിൽ 70mm ചിത്രമാണ് അറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. നമുക്കിനി ആ ചിത്രത്തെക്കുറിച്ച് പറയാം. ജൂസ് വെർണയുടെ അതേ പേരിലുള്ള വളരെ പ്രസിദ്ധമായ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് അറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. നമ്മളൊക്കെ അത് പഠിച്ചിട്ട് പോലുണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു നോവലിൻ്റെ അത് ചലച്ചിത്രമായപ്പോൾ തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു രചനയായത് മാറുകയും ചെയ്തു. ആ അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന മാതിരി തന്നെ യാത്ര രൂപകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും കോണ്ടിനെൻസും വരുന്ന ഒരു വലിയ ക്യാൻവാസിൽ ചെയ്ത ഒരു ചിത്രമാണ്. ഈ ജൂൾസ് വെർണയുടെ നോവലിൽ ഒരിക്കലും ആ ഒരു ബലൂണിൽ കയറി യാത്രയെക്കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ബലൂണിൽ കയറി ഒരു ആദ്യമായിട്ട് അവർ യാത്രയ്ക്ക് പോകുന്നത് ബലൂണിൽ കയറിയാണ്. ഇത് വളരെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് സീൻ എന്ന എല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ബലൂണിൻ്റെ സീനാണ്. സാഹസികതയെ ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് മൈക്കൽ ആൻഡേഴ്സൺ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് അത് പല അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു, ജപ്പാനിൽ പോകുന്നു, ലാറ്റിൻ അമേരിക്കയിൽ പോകുന്നു, ഫ്രാൻസിൽ പോകുന്നു, അങ്ങനെ ഒരു നിരവധി യാത്രകളുടെ വളരെ രസകരമായ ഒരു ആവിഷ്കാരമാണ് ഈ ചിത്രം. ഇതേ ഇതിന് ഈ സിനിമയ്ക്ക് മികച്ച ഡയറക്ടർക്കുള്ളതും മികച്ച സിനിമയ്ക്കുള്ളതും മികച്ച എഡിറ്റിങ്ങിനുള്ളതും മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള അവാർഡെല്ലാം ഓസ്കർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഗണിക്കാവുന്നതാണ്. ഒരു വളരെ രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ഈ ചിത്രത്തിന് ഒരു കോമിക് എഫക്റ്റ് കൂടി നൽകുന്നു, അവരുടെ ഈ യാത്രയ്ക്കിടയിലെ ചില സംഭവങ്ങൾ. നമുക്കിനി അടുത്ത സിനിമയിലേക്ക് പോകാം. അടുത്ത സിനിമ ഏറ്റവും എക്കാലത്തെയും പ്രശസ്തമായ ഡേവിഡ് ലീൻ്റെ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എന്ന സിനിമ. ഡേവിഡ് ലീനിൻ്റെ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് വളരെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യകാല ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഷൂട്ടിംഗ് നടക്കുന്നത് ശരിക്കും ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബർമയാണ്. പക്ഷേ ഷൂട്ട് ചെയ്തത് ശ്രീലങ്കയിലാണ്. ഇത് ശരിക്കും ഒരു ഫ്രഞ്ച് നോവലിസ്റ്റായ പീറി ബോളിൻ്റെ അതേ പേരിൽ തന്നെ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എന്നൊരു നോവലിനെ ആധാരമാക്കിയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. എങ്ങനെ POW പ്രിസണേഴ്സ് ഓഫ് വാറിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്ന എല്ലാം ഈ ചിത്രം വെളിപ്പെടുത്തുന്നുണ്ട്. Do you read Japanese? Sorry, no, but if it's a matter of precise translation, I'm sure that can be arranged. You see, the code specifically states that the diverse in the ranks. നദിയിൽ ഒരു പാലം പണിയുവാൻ യുദ്ധ തടവുകാരെ ഉപയോഗിക്കാമെന്ന്
കമാൻഡർ സേതോയുടെ നിർദ്ദേശത്തെ കേണൽ നിക്കോൾസൺ മനസ്സിലാ മനസ്സോടെയാണ് സ്വീകരിക്കുന്നതെങ്കിലും പിന്നീട് പാലത്തിൻ്റെ നിർമ്മാണം കേണലിന് ഒരു ഒബ്സഷനായി മാറി. യുദ്ധവും യുദ്ധ തടവുകാരും യുദ്ധക്കെടുതികളും നിറഞ്ഞ പടമാണിത്. I was right. There is something going on. 1958 ഓസ്കർ അവാർഡ് നിശയിൽ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് മികച്ച ചിത്രമായി. ഈ ചിത്രം സംവിധാനം ചെയ്ത ഡേവിഡ് ലീം മികച്ച സംവിധായകനും ഈ ചിത്രത്തിൽ കേണൽ നിക്കോൾസണെ അവതരിപ്പിച്ച അലക് ഗിന്നസ് മികച്ച നടനും പിയറി ബോൾ മികച്ച തിരക്കഥാകൃത്തും മികച്ച സംഗീതത്തിനും മികച്ച സിനിമാറ്റോഗ്രഫിക്കും മികച്ച ചിത്ര സംയോജനത്തിനും അടക്കം 7 അവാർഡുകൾ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്ക്കാണ് ലഭിച്ചിട്ടുണ്ട്. ട്രെയിൻ വരുന്നതിന് മുമ്പ് ബ്രിഡ്ജ് തകരുന്നതും ട്രെയിൻ നദിയിലേക്ക് വീഴുന്നതുമായ വിഷ്വൽ, അതൊക്കെ അതിഗംഭീരമാണ്. പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽ നിന്ന് ബ്രിട്ടീഷ് സിനിമയെ മോചിപ്പിച്ച് ഒരു കാൽപ്പനിക സിനിമയുടെ വക്താവായി രംഗത്ത് വന്ന സംവിധായകനാണ് ഡേവിഡ് ലീൻ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സിനിമയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. സംവിധായകനാകുന്നതിന് മുമ്പ് ഫിലിം എഡിറ്ററായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടി സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യത്തിന് ഒരു വഴിയൊരുക്കിയെന്ന് പറയാം. 1942 പുറത്തിറങ്ങിയ ഇൻ വിച്ച് വീസർ എന്ന നോയൽ കവാർഡ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടാണ് ലീൻ സംവിധാന രംഗത്ത് എത്തിയത്. ബ്രീഫ് എൻകൗണ്ടർ എന്ന ചിത്രത്തെ ലീനിന്റെ ആദ്യകാല ക്ലാസിക് സൃഷ്ടിയായി വാഴ്ത്തപ്പെടുന്നു. ഒരു വിവാഹിതയായ സ്ത്രീയും അവർ അവിചാരിതമായി കണ്ടുമുട്ടുന്ന പുരുഷനും തമ്മിൽ അല്പകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയബന്ധമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം.
Fred asked me if I'd had a good day, and I said yes. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ബ്രീഫ് എൻകൗണ്ടറിന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. So if you run into him, don't let me down, will you? We know we really love each other. That's true. That's all that really matters. It isn't all that really matters. Other things matter too. ഇതിനുശേഷം ചാൾസ് ഡിക്കൻസിന്റെ പ്രശസ്ത കൃതികളായ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് 46-ലും Keep still, you little devil, or I'll cut your throat. No, sir, no. Tell us your name. Quick. White Ear. Oliver Twist. 1948-ലും ചലച്ചിത്ര രൂപം നൽകി. Do you want him? Come on in. 1949-ൽ എച്ച് ജി വെൽസിന്റെ കൃതിയെ ആധാരമാക്കി ദ പാഷനേറ്റ് ഫ്രണ്ട്സ് സംവിധാനം ചെയ്തു. '55 സമ്മർ ടൈം എന്ന ചിത്രത്തെ ലീൻ്റെ പ്രസ്റ്റീജ് ചിത്രമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ സംവിധാനത്തിന് ലീനിനും മികച്ച അഭിനയം കാഴ്ചവെച്ചതിന് കാത്രീൻ ഹെബ്ബേണിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. സമ്മർ ടൈം പോലെ ചഞ്ചലമായ സ്ത്രീ മനസ്സിന്റെ റൊമാൻറ്റിക് ആശയാഭിലാഷങ്ങളും നൊസ്റ്റാൾജിക് ഭാവങ്ങളും തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങളിൽ ശ്രദ്ധേയമായ ലീൻ ചിത്രങ്ങളാണ് മെഡലീൻ, ഹോർസൺസ് ചോയ്സ് എന്നിവ. 50s ബ്രിട്ടീഷ് സിനിമയിൽ പ്രകടമായ തളർച്ചയും ഹോളിവുഡിന്റെ തള്ളിക്കയറ്റവും ലീനിനെ പോലുള്ള പ്രതിപാദനർക്ക് തങ്ങളുടെ കഴിവുകൾ വലിയ ക്യാൻവാസിൽ അവതരിപ്പിക്കാനുള്ള വേദിയൊരുക്കി. ഡേവിഡ് ലീന്റെ പ്രഥമ എപ്പിക് ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്നത് 1957 ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായിയാണ്. ഇതിനെ തുടർന്ന് 1962 ലോറൻസ് ഓഫ് അറേബ്യ പുറത്തു വന്നു. ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനും ആർക്കിയോളജിസ്റ്റുമായ ടി ലോറൻസിന്റെ ജീവിതത്തെ ആധാരമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ വിശ്വപ്രസിദ്ധ നടന്മാരായിരുന്ന പീറ്റർ ഒട്ടൂൾ, അലക് ഗിന്നസ്, ഒമർ ഷെറീഫ്, ആന്റണി ക്വിൻ എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലൂടെ ലീൻ രണ്ടാമതും ഓസ്കാർ നേടിയെടുത്തു. ലീനിന്റെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയം നേടിയ ചിത്രമാണ് ഡോക്ടർ ഷിവാഗോ. ബോറിസ് പാസ്റ്റർനാക്കിന്റെ വിശ്രുത ഗ്രന്ഥത്തിന് ദൃശ്യാവിഷ്കാരം നൽകിയ വഴി വിശ്വ സിനിമയ്ക്ക് ക്ലാസിക് മാനമുള്ളൊരു ചിത്രം സംഭാവന നൽകാൻ ലീനിന് കഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഐറിഷ് ജനതയുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രകടമാക്കുന്ന ലീനിന്റെ എപ്പിക് ചിത്രമാണ് റിയാൻസ് ഡോട്ടർ. ഗുസ്താഫ് ഫ്ലോബറിന്റെ വിശ്രുത കൃതി മദാം ബോവറിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വികസിപ്പിച്ച ഈ സിനിമയിൽ അധ്യാപകനായ ഭർത്താവിന്റെയും കാമുകനായ ആർമി ഓഫീസറുടെയും ഇടയിൽ ജീവിതം പങ്കിടേണ്ടി വരുന്ന ഒരു ഐറിഷ് പെൺകുട്ടിയുടെ ജീവിതവും സ്വപ്നവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അനാവരണം ചെയ്യുന്നു. അതിനുശേഷം 13 മൗനത്തിലായിരുന്ന ലീൻ 1984 ഇ എം ഫോസ്റ്ററിന്റെ പാസേജ് ടു ഇന്ത്യ എന്ന കൃതി
ഇതേ പേരിൽ തന്നെ സിനിമയാക്കിക്കൊണ്ട് തിരിച്ചുവരവ് നടത്തി. ഇതായിരുന്നു ഡേവിഡ് ലീന്റെ അവസാന ചിത്രം. 1959 ലോകം അന്നേ വരെ കണ്ട ഏറ്റവും വലിയൊരു സ്പെക്ടക്കിൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ പേരായിരുന്നു ബെൻഹർ. സംവിധാനം ചെയ്തത് വില്യം വയലർ. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിന് ശരിക്കും ഒരു പ്രചോദനമായി മാറി. ഈ ഒരു സിനിമ ചെയ്യാൻ പ്രചോദനമായി മാറിയത് നമ്മൾ നേരത്തെ പറഞ്ഞ 10 Commandments ആയിരുന്നു. ഇത് സംവിധാനം ചെയ്തത് വില്യം വയലറാണ്. വില്യം വയലർ ആ സിനിമയിൽ സംവിധാനം ചെയ്യുക വഴി വില്യം വയലറായി ലോകത്ത് അന്നേ വരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഡയറക്ടർ. വില്യം വയലറിനെ കുറിച്ച് പറഞ്ഞാൽ വൺ ഫിലിം ടു ഇമ്മോർട്ടാലിറ്റി എന്ന് പറയാം. ഒരു സിനിമ കൊണ്ട് തന്നെ ഇമ്മോർട്ടലായിട്ടുള്ള അയാൾ മാറിയ ഒരു ഡയറക്ടറാണ് വില്യം വയലർ. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും അക്കാലത്തെ എന്നേ വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും പണച്ചിലവുള്ള ചിത്രമായിരുന്നു ബെൻഹർ. I believe in the past of my people and in their future. You are a conquered people. ഇതൊരു ആക്ഷൻ ഡ്രാമയാണ്. ബിബ്ലിക്കൽ സ്റ്റോറിയോട് ബന്ധപ്പെട്ടത് സിനിമയായ മെസാലയുടെ അപ്രീതിക്ക് പാത്രമാണ്. ഇതിനെ തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മെസാല ജൂഡാ ബെൻഹറിനെ തടവിലാക്കുകയും അദ്ദേഹത്തിന്റെ മാതാവിനെയും സഹോദരൻ തന്നെയും തൻ്റെ കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച മെസാലയോടുള്ള പ്രതികാരം ചെയ്യാൻ ബെൻഹർ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഈ ചിത്രം മറ്റൊരു സന്ധിയിലേക്ക് കടക്കുന്നു. ശക്തമായ സീനെന്ന് പറയുന്ന അതിലെ ഒരു ചാരിയറ്റ് റേസാണ്. ഈ ഒരു ചാരിയറ്റ് റേസ് 30 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത്. ഇത് സ്ക്രീൻ ടൈം ഏകദേശം 8 മിനിറ്റോളം വരുന്നുണ്ട്. ഈ 8 മിനിറ്റ് നമുക്കൊരു എഡിറ്റഡ് ഇതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ ഒന്ന് കണ്ടാലോ. 1955 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. 1955 മുതൽ 1960 കാലഘട്ടത്തിൽ മറ്റൊരു ഴാനർ ഉണ്ടായിരുന്നു, മ്യൂസിക്കൽ. ഈ മ്യൂസിക്കലിൻ്റെ വളർച്ചയും 2018 വരെയുള്ള അതിൻ്റെ വളർച്ചയെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന 3 എപ്പിസോഡുകൾ സംസാരിക്കണം. ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന സാറിന് നന്ദി, നമസ്കാരം.